ലേൺ ഫ്രീക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാർട്രോണെല്ല ബസിലിഫോംസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നോക്കാൻ പോകുന്നത് ബാർട്രോണെല്ല ക്യുൻറ്റാനെയും ബാർട്രോണെല്ല ഹെൻസലെയും പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം ബാർട്രോണെല്ല ക്യുൻറ്റാനെ പറ്റി നോക്കാം. ബാർട്രോണെല്ല ക്യുൻറ്റാനയുടെ ഏർലി നെയിം എന്ന് പറയുന്നത് റൊക്കാലീമിയ ക്യുൻറ്റാന എന്നായിരുന്നു. ബാർട്രോണെല്ല ക്യുൻറ്റാന കോസ് ചെയ്യുന്ന ഡിസീസിനെ പറയുന്ന പേരാണ് ട്രെഞ്ച് ഫീവർ അല്ലെങ്കിൽ ഫൈവ് ഡേ ഫീവർ എന്ന് പറയും. അപ്പോൾ ആദ്യം ഈ ഫൈവ് ഡേ ഫീവർ അല്ലെങ്കിൽ ട്രെഞ്ച് ഫീവറിന്റെ കോസറ്റീവ് ഏജന്റ് എന്ന് വിചാരിച്ചിരുന്നത് റിക്കറ്റ്സിയായിരുന്നു. അതായത് റിക്കറ്റ്സിയ ക്യുൻറ്റാന എന്നൊരു നെയിമിലായിരുന്നു അത് പറഞ്ഞിരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്യുൻറ്റാനയുടെ മീനിങ് എന്ന് പറയുന്നത് ഫിഫ്ത്ത്, അതാണ് ഫൈവ് ഡേ ഫീവർ. അതായത് ട്രെഞ്ച് ഫീവറിന്റെ തന്നെ മറ്റൊരു സിനോണിമാണ് ഫൈവ് ഡേ ഫീവർ എന്ന് പറയുന്നത്. പിന്നെയാണ് കണ്ടുപിടിച്ചത് റിക്കറ്റ്സിയ അല്ല, റൊക്കാലീമിയ എന്ന് പറയുന്ന ഒരു ജീനസ് ആണ് ഇതിന് കാരണം. ഇപ്പോൾ ഇതിനെ ഫർദർ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് റീക്ലാസിഫൈ ഒക്കെ ചെയ്തിട്ടാണ് ബാർട്രോണെല്ല ക്യുൻറ്റാന എന്ന് പറയുന്ന നെയിം ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് മോർഫോളജി നോക്കാം. ഗ്രാം നെഗറ്റീവ് ആണ്. ഇതിന്റെ മോട്ടിലിറ്റി എന്ന് പറയുന്നത് ട്വിച്ചിങ് മോട്ടിലിറ്റി ആണ്. അതുപോലെ ഇത് ഗ്രോ ചെയ്യുന്ന മീഡിയ എന്ന് പറയുന്ന ബ്ലഡ് അഗാർ, അതായത് റാബിറ്റ് അല്ലെങ്കിൽ ഷീപ്പ് ബ്ലഡ് അഗാറിൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 to 2 weeks പ്രൊലോങ്ഡ് ഇൻകുബേഷൻ വേണം ഇതിന് ഡിമോൺസ്ട്രബിൾ ആയിട്ടുള്ള ഒരു കോളനീസ് അപ്പിയർ ചെയ്യാനായിട്ട്. അതായത് ഒരു 14 days വേണം പ്രൈമറി കൾച്ചറിൽ കോളനീസ് അപ്പിയർ ചെയ്യണമെങ്കിൽ. അടുത്ത് നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാർട്രോണെല്ല ക്യുൻറ്റാനയുടെ പെത്തോജൻസിസ്. ഇത് ശരിക്കും ഒരു സ്റ്റോറി പോലെ ഇങ്ങനെ മനസ്സിൽ നമ്മൾ വിചാരിക്കാം. കാരണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെക്റ്റർ അതെന്ന് പറയുന്നത് ബോഡി ലവ്സ് ആണ്. അപ്പോൾ ഈ ബോഡി ലവ്സിന് ഇൻഫെക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് ട്രെഞ്ച് ഫീവർ ഉള്ള ഒരു പേഷ്യൻ്റ് എന്നായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻ്റ് നിന്ന് ബ്ലഡ് സക്ക് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻ്റ് നിന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 5 to 9 days കഴിയുമ്പോഴത്തേക്കും ഈ വെക്റ്റർ ആയിട്ടുള്ള ലവ്സിന് ഇൻഫെക്ഷൻ കിട്ടും. ഒരു പ്രാവശ്യം ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈവ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് ലോങ് അതായത് അതിൻ്റെ ഡെത്ത് വരെയും അത് ഇൻഫെക്ഷൻസ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. അങ്ങനെ ഈ ലവ്സിൻ്റെ ബോഡിയിൽ എന്ത് കയറി, ഓർഗനിസം കയറിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഡിഫിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓർഗനിസത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫെക്റ്റഡ് ലൈവ്സ് ഒരു പുതിയ ഹോസ്റ്റിനെ ബൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ സർഫസിൽ ഡിഫിക്കേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഓർഗൻസ് അവിടെ എത്തും. അപ്പം നമ്മൾ എന്താ മൈനറായിട്ട് അബ്രേഷനോ മുറിവോ എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി ഈ ഓർഗൻസ് എന്ത് ചെയ്യും, ബോഡിയിൽ എൻട്രി ചെയ്യും, ഡിസീസ് കോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പെത്തോജൻസിസ് എന്ന് പറയുന്നത്. ആദ്യം ഇവിടുത്തെ വില്ലൻ അതായത് ഇവിടുത്തെ വെക്റ്റർ എന്ന് പറയുന്നത് ബോഡി ലവ്സ് ആണ്. അപ്പോൾ ഈ ലവ്സിന് ഇൻഫെക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് ട്രെഞ്ച് ഫീവർ പേഷ്യൻ്റ് എന്നായിരിക്കും. അപ്പോൾ ആ ബ്ലഡ് സക്ക് ചെയ്ത് കഴിഞ്ഞത് ട്രെഞ്ച് ഫീവർ ഉള്ള പേഷ്യൻ്റ് എന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 to 9 days കഴിയുമ്പോഴത്തേക്കായിരിക്കും ലൈവ്സിന് ഇൻഫെക്ഷൻ കിട്ടുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെത്ത് വരെ അത് ഇൻഫെക്ഷൻസ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. അതിനുശേഷം അത് ഡിഫിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബോഡിയിലുള്ള ഈ ഓർഗനിസം പുറത്ത് വരും. അപ്പോൾ അത് ഹോസ്റ്റിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും അതായത് സർഫസിൽ എന്തെങ്കിലും എബ്രേഷനോ അല്ലെങ്കിൽ മൈനർ സ്ക്രാച്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓർഗനിസം എങ്ങനെ എത്തും, അതായത് ഈ ഫീസസിലുള്ള ഓർഗനിസം നേരെ ആ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ എത്തുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ പെത്തോജനസിസ്. ട്രെഞ്ച് ഫീവർ അല്ലെങ്കിൽ ഫൈവ് ഡേ ഫീവറിൻ്റെ ഇൻകുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 14 to 30 days വരെയാണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് അസിംറ്റമാറ്റിക്കും ആയിരിക്കാം, അതുപോലെ തന്നെ സിംറ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനും ആയിരിക്കും. അതായത് ആദ്യം അസിംറ്റമാറ്റിക്കിൽ തുടങ്ങിയിട്ട് പിന്നെ അത് സിംറ്റമാറ്റിക്കിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീവർ ഉണ്ടാവും, അതായത് 5 day fever. അതുകൊണ്ടാണ് ഈ പേര് കിട്ടാൻ തന്നെ കാരണം. അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടാവും, ചിൽസ്, വീക്ക്നെസ്, പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ലെഗിലൊക്കെ നല്ല പെയിൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ ആയിരിക്കും കോമൺ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്. അതുപോലെ തന്നെ ഈ ഡിസീസിനെ അസോസിയേറ്റ് ചെയ്തിട്ട് റാഷസ് ഫോം ചെയ്യും. മെയിനായിട്ടും ചെസ്റ്റ്, എബ്ഡോമൻ അല്ലെങ്കിൽ ബാക്ക് ഇങ്ങനെയുള്ള റീജിയനിൽ റാഷസും ഫോം ചെയ്യും. അപ്പോൾ സിവിയർ ഹെഡ് ഏക്ക് ഉണ്ടാവും, ഫീവർ, 5 day fever ഉണ്ടാവും, ചിൽസ്, പിന്നെ വീക്ക്നെസ് ഉണ്ടാവും, ബാക്ക് പെയിൻ, അതുപോലെ തന്നെ ലെഗിലൊക്കെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. ഈ ഡിസീസിനെ അസോസിയേറ്റ് ചെയ്ത് തന്നെ റാഷസ് ഉണ്ടാവും. റാഷസ് എവിടെയൊക്കെ ആയിരിക്കും മെയിനായിട്ട് കാണുന്നത്? ചെസ്റ്റിൽ, എബ്ഡോമനിൽ, ബാക്കിൽ. പിന്നെ ഈ ട്രെഞ്ച് ഫീവർ അല്ലെങ്കിൽ 5 day fever എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഒരു ഹ്യൂമൻ ഡിസീസാണ്. ഒരു ഹ്യൂമനിൽ നിന്ന് മറ്റൊരു ഹ്യൂമനിൽ നിന്ന് ഡിസീസ് മെയിനായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെക്ടർ വഴി. അപ്പോൾ ഇവിടുത്തെ വെക്ടർ ആരാണ്? ഹ്യൂമൻ ബോഡി ലവ്സ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ക്ലിനിക്കലി ഉള്ള മാനിഫെസ്റ്റേഷൻസ്. ഇനി നോക്കാനുള്ളത് ലബോറട്ടറി ഡയഗ്നോസിസ് ആണ്. എങ്ങനെയൊക്കെ നമുക്ക് ബാർട്രോണെല്ല ക്യുൻറ്റാനെ ഐസൊലേറ്റ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ടുള്ളൊരു ഐസൊലേഷൻ എന്ന് പറയുന്നത് ഇൻകുബേഷനൊക്കെ കഴിഞ്ഞ് 2 weeks ഓഫ് ഇൻകുബേഷൻ ആണല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിംറ്റംസ് ഒക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് എടുക്കുക. ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് ഗാർലി ഇനോക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്രോത്ത് അറിയാൻ പറ്റും. പിന്നൊരു മെത്തേഡാണ് ക്സിനോ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത്
ഹെൽത്തി ലൈസിനെ പേഷ്യൻറ്റിനെ ഫീഡ് ചെയ്യാൻ അലോ ചെയ്യുക. അതായത് ഹെൽത്തി ലൈസിനെ പേഷ്യൻറ്റിന്റെ ബ്ലഡ് സക് ചെയ്യാനായിട്ട് അലോ ചെയ്യുക. അതിനുശേഷം അപ്പോൾ പേഷ്യൻറ്റിന്റെ ബോഡിയിൽ ഈ ഓർഗനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ എവിടെ എത്തും? ലൈസിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവുമല്ലോ. അതിനുശേഷം ഈ ലൈസിന്റെ ഗട്ട് നിന്ന് നമുക്ക് ഈ ഓർഗനിസത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡിനെയാണ് സിനോ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടെസ്റ്റാണ് വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. അത് നെഗറ്റീവ് ആയിരിക്കും ട്രാൻസ്ഫ്യൂറിന്റെ കേസിൽ. ഇനി ട്രീറ്റ്മെന്റ്, ജെൻഡാമൈസിൻ എലോൺ ആയിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എറിത്രോമൈസിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബാർട്രോണെല്ല ഹെൻസലെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതിന്റെ മോർഫോളജിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രാം നെഗറ്റീവ് സ്മോൾ ബാസിലസ് ആണ്. ബാക്കിയുള്ള ബാർട്രോണിലേക്ക് പോലെ തന്നെ ഇതും ചോക്ലേറ്റ് കാറിൽ ഗ്രോ ചെയ്യും. അതുപോലെ തന്നെ റാബിറ്റ് ബ്ലഡ്, അതായത് 5% ഷീപ്പ് അല്ലെങ്കിൽ റാബിറ്റ് ബ്ലഡ് സപ്ലിമെന്റഡ് ആയിട്ടുള്ള കൊളംബിയ കാറിലും ഗ്രോ ചെയ്യും. ഇൻകുബേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 to 15 days എടുക്കും. അതായത് കോളനീസ് അപ്പിയർ ചെയ്യണമെങ്കിൽ ഇത്രയും ടൈം എടുക്കും. അത് കഴിഞ്ഞ് വരുന്ന കോളനീസ് എന്ന് പറയുന്നത് പിക്ചറിൽ കാണുമ്പോൾ ഏകദേശം ഒന്ന് മനസ്സിലാവും, ഒരു കോളിഫ്ലവർ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ മോർഫോളജി എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോളനിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻകുബേഷൻ, ഒരു 5 to 15 days നമ്മൾ ഇൻകുബേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന കോളനി എന്ന് പറയുന്നത് കോളിഫ്ലവർ ലൈക്ക് കോളനീസ് ആയിരിക്കും. അടുത്തത് പെത്തോജനസിസ്. അപ്പോൾ ബാർട്രോണെല്ല ഹെൻസലെ കോസ് ചെയ്യുന്ന ഡിസീസിന് പറയുന്ന പേരാണ് കാറ്റ് സ്ക്രാച്ച് ഡിസീസ്. ആ പേരിന്ന് തന്നെ മനസ്സിലാകും എങ്ങനെയാണ് ആ ഡിസീസ് കിട്ടുന്നത് എന്നുള്ളത്. കാറ്റിന്റെ സ്ക്രാച്ച് വഴിയായിരിക്കും ആ ഡിസീസ് കിട്ടുന്നത്. അപ്പോൾ ഒന്നുകിൽ സ്ക്രാച്ച് വഴി, അല്ലെങ്കിൽ കാറ്റിന്റെ ബൈറ്റ് വഴി, അതും അല്ലാന്നുണ്ടെങ്കിൽ കാറ്റ് ഫ്ലീസിന്റെ ബൈറ്റ് വഴി. അപ്പൊ മൂന്ന് രീതിയിൽ എത്താം. ഒന്ന്, നമുക്ക് ആ പേരിന്ന് തന്നെ മനസ്സിലാവും ഏകദേശം കാറ്റ് സ്ക്രാച്ച് ഡിസീസ് കാറ്റ് സ്ക്രാച്ച് വഴിയോ അല്ലെങ്കിൽ കാറ്റിന്റെ ബൈറ്റ് വഴിയോ, അതും അല്ലാന്നുണ്ടെങ്കിൽ കാറ്റിലുള്ള ഫ്ലീസ് വഴിയോ ആയിരിക്കും കിട്ടുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ബിനൈൻ കണ്ടീഷനാണ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫീവർ ഉണ്ടാവും, അതുപോലെ തന്നെ റീജിയണൽ ലിംഫഡിനോപ്പതി ഉണ്ടാവും. മെയിൻ ആയിട്ടും സെർവൈക്കൽ ലിംഫിനോഡ്സും അതുപോലെ തന്നെ ആക്സിലറി ലിംഫിനോഡ്സും ആണ് കോമൺ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹെൻസലെ കോസ് ചെയ്യുന്ന മറ്റൊരു ഡിസീസ് അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ പറയുന്ന പേരാണ് ബാസിലറി ആൻജിയോമാറ്റോസിസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് കാപ്പോസിസ് സാർക്കോമയെ റിസംബിൾ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. മെയിൻ ആയിട്ട് ഈ ഒരു കണ്ടീഷൻ കാണുന്നത് HIV പേഷ്യൻസിലായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ലബോറട്ടറി ഡയഗ്നോസിസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ടും രണ്ട് മെത്തേഡ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു പത്തോജനസിസിൽ റീജിയണൽ ലിംഫഡിനോപ്പതിയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫിനോട് ബയോപ്സി എടുക്കുക, എന്നിട്ട് സിൽവർ ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ എന്ന് പറയുന്നത് വാർട്ടിൻ സ്റ്റാറി സിൽവർ ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ ആണ്. അപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ക്ലസ്റ്റേഴ്സ് ഓഫ് ബാസിലസ് നമുക്ക് കിട്ടും. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മോർഫോളജിയിൽ പറഞ്ഞു ബ്ലഡ് അഗാറിൽ അല്ലെങ്കിൽ ഷീപ്പ് അല്ലെങ്കിൽ റാബിറ്റ് ബ്ലഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള കൊളംബിയ അഗാറിൽ ഗ്രോ ചെയ്യിച്ചെടുക്കാം. ഏകദേശം ഒരു 3 weeks അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻകുബേഷൻ വേണ്ടി വരും. അപ്പൊ നമുക്ക് കോളിഫ്ലവർ ലൈക്ക് അപ്പിയറൻസ് ആയിട്ടുള്ള ഒരു കോളനീസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ബാർട്രോണെല്ല ഹെൻസലെ. ഇതിന്റെയും ട്രീറ്റ്മെന്റ് ബാർട്രോണെല്ല ക്വിൻ്റാനയ്ക്ക് സെയിം ആണ്, ജെൻഡാമൈസിൻ അല്ലെങ്കിൽ എറിത്രോമൈസിൻ. അപ്പൊ ഇത്രയാണ് ബാർട്രോണെല്ല ക്വിൻ്റാന ആൻഡ് ബാർട്രോണെല്ല ഹെൻസലെ. ഇതിൽ ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടിന്റെ പെത്തോജൻസിസ് ആണ്. അതായത് ട്രഞ്ച് ഫീവർ കോസ് ചെയ്യുന്നത് ക്വിൻ്റാനയും ഹെൻസലെ കോസ് ചെയ്യുന്നത് കാറ്റ് സ്ക്രാച്ച് ഡിസീസും ആണ്.